ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ അഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം ടൺ വരുന്ന ലിഥിയം നിക്ഷേപം കണ്ടെത്തിയെന്ന വാർത്ത ഏതാനും ദിവസം മുൻപാണ് പുറത്തുവന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷാവഹമായ കണ്ടെത്തൽ ഇന്ത്യയുടെ തലവര തന്നെ മാറ്റാനുതകുന്നതാണ് വെള്ള സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ലിഥിയം ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ലിഥിയം ലേലം ചെയ്യാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം ജൂൺ ആദ്യപാദത്തിൽ കേന്ദ്രം ഇതിനുള്ള നടപടികൾ ആരംഭിക്കും മറ്റേതൊരു സർക്കാർ ലേലത്തെയും പോലെ ഇതും എല്ലാവർക്കും കൊടുക്കും എന്നാൽ ഒരു പ്രധാന വ്യവസ്ഥയുണ്ട് ലിധിയം ഇന്ത്യയിൽ മാത്രമേ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നും സംസ്കരണത്തിനായി വിദേശത്തേക്ക് അയക്കരുതെന്നും സർക്കാർ നിബന്ധന വയ്ക്കും എന്നാൽ നിലവിൽ ഇന്ത്യയിൽ ലിഥിയം ശുദ്ധീകരണ സൗകര്യമില്ല ഇല്ല രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത് ശതമാനം സ്വകാര്യ ഓട്ടോ മൊബൈലുകളും എഴുപത് ശതമാനം വാണിജ്യ വാഹനങ്ങളും എൺപത് ശതമാനം ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളും ഇവിടെ നിർമ്മിച്ച് വിൽപ്പന നടത്തുകയെന്ന ലക്ഷ്യവും മോദി സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പ്രസ്താവിച്ചത് വൈദ്യുത വാഹനങ്ങളുടെ വ്യാപനം നാൽപ്പത് ശതമാനത്തിൽ എത്തിയാൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ ഉപഭോഗം നൂറ്റി അൻപത്തി ആറ് ദശലക്ഷം ടൺ അഥവാ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി കുറയ്ക്കാനാകുമെന്നാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിലെ മുഖ്യ ഘടകമായ ലിഥിയം നിലവിൽ ഇന്ത്യ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ ലിഥിയവും എണ്ണായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയുടെ ലിഥിയം അയോണുകളുമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുത വാഹന വിപണി എന്ന നിലയിൽ രാജ്യത്തെ ലിഥിയം നിക്ഷേപത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ധാതുക്കളിൽ ഒന്നാണ് ലിഥിയം ഇതിന്റെ പ്രാധാന്യം കൊണ്ടുതന്നെയാണ് വെളുത്ത സ്വർണം എന്ന വിളിപ്പേരും ലിഥിയത്തിന് ലഭിച്ചത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ധാതുക്കളിൽ ഒന്നാണ് ലിഥിയം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജോഹാൻ ഓഗസ്റ്റ് അർഫ് വെഡ്സ് ആണ് ഈ മൂലകം ആദ്യമായി കണ്ടെത്തിയത് കല്ല് എന്നർത്ഥമുള്ള ഗ്രീക്ക് പാക് ലിത്തോസിൽ നിന്നാണ് ലിഥിയം എന്ന വാക്ക് വന്നത് ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള ലോഹമായ ലിഥിയം ഉയർന്ന റിയാക്ടിവിറ്റി ഉള്ളതും വിഷ സ്വഭാവമുള്ളതുമാണ് ഉയർന്ന റിയാക്ടിവിറ്റി ഉള്ളതിനാൽ തന്നെ പ്രകൃതിയിൽ ലിഥിയം ഒരിക്കലും സ്വതന്ത്രമായി കാണപ്പെടാറില്ല ലോകമെങ്ങും ഉയർന്ന ആവശ്യകതയുള്ളതിനാൽ തന്നെ വെളുത്ത സ്വർണം എന്നും ലിഥിയം അറിയപ്പെടുന്നുണ്ട് ഇ വി ബാറ്ററികളിൽ മാത്രമല്ല സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ റീചാർജ് ചെയ്തു ഉപയോഗിക്കാവുന്ന ബാറ്ററികൾ നിർമ്മിക്കുന്നതിൽ ലിഥിയം നിർണായക ഘടകമാണ് ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിഥിയത്തിന്റെ എഴുപത്തിനാല് ശതമാനം ഉപയോഗിക്കുന്നത് ബാറ്ററികൾക്ക് വേണ്ടിയാണ് ഭാരക്കുറവും ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും കുറഞ്ഞ സെൽഫ് ഡിസ്ചാർജ് നിരക്കുമാണ് പല ബാറ്ററികളെക്കാൾ ലിഥിയം അയൺ ബാറ്ററികളെ വേറിട്ടതാക്കുന്നത് ലിഥിയത്തിന്റെ മറ്റൊരു പ്രധാന ഉപയോഗം ഗ്ലാസ് വ്യവസായത്തിലാണ് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഏകദേശം പതിനാല് ശതമാനം ലിഥിയമാണ് ഗ്ലാസ് വ്യവസായത്തിനായി ഉപയോഗിക്കുന്നത് സെറാമിക്സ് വ്യവസായങ്ങളിലും എയ്റോസ്പേസ് മിലിറ്ററി വ്യവസായങ്ങളിലും മരുന്നുകളുടെ നിർമ്മാണത്തിലും ലിഥിയം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പെട്രോൾ ഡീസൽ തുടങ്ങിയ പരമ്പരാഗത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്ന വാഹനങ്ങളിലേക്കുള്ള യാത്രയിലാണ് ലോകം ഇന്ത്യയും ഈ മാറ്റത്തിന്റെ പാതയിലാണ് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗത്തിൽ വലിയ വർധനമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്താകമാനം വന്നത് ഇത് ഏറ്റവും അധികം പ്രതിഫലിച്ച മേഖലകളിൽ ഒന്നാണ് ലിഥിയം ഖനനം വൈദ്യുതി വാഹനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചതോടെ ലിഥിയത്തിന്റെ ആഗോള കരുതൽ ശേഖരത്തെക്കുറിച്ചുള്ള ചർച്ചകളും കൂടി നിലവിലെ സാഹചര്യത്തിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ ലോകമെമ്പാടുമായി കുറഞ്ഞത് ഇരുന്നൂറ് കോടിയോളം വൈദ്യുത വാഹനങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ലോകം ലിധിയം ക്ഷാമം നേരിടേണ്ടി വരുമെന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി